അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? റാഹത്തല്ലേ? സന്തോഷമല്ലേ? എല്ലാ കാര്യങ്ങളും റാഹത്താണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ഒരു പക്ഷേ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ടാവും എങ്കിലും ഞാൻ പറയാണ്, പ്രിയമുള്ളവരെ, ഇതാദ്യമായിട്ട് കാണുന്ന ആളുകളും ഒരു പക്ഷേ ഈ കൂട്ടത്തിലുണ്ടായേക്കാം. കാരണം എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും വേണ്ടതാണെങ്കിലും അവർ കാണില്ല. ചിലപ്പം നമ്മെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന ഒരു വിഷയമായിരിക്കും ഈ വീഡിയോ, ആയിരിക്കും ചിലപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് എത്തുക. അപ്പോൾ ഇത് കുറേ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒരാൾക്കെങ്കിലും എത്തിച്ചു കൊടുത്താൽ, ഇതറിയാത്ത കുറേ ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ അറിവ് കിട്ടുന്നു. ആ അറിവ് അവരുടെ ജീവിതത്തിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ, അവരതുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, അവിടെ ഫലമുണ്ടാവുന്നത് നമുക്ക് രണ്ടു കൂട്ടർക്കുമാണ്. നിങ്ങൾക്കും ഉണ്ടാകും, എനിക്കും ഉണ്ടാകും. കാരണം ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ വിഷയം പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ വിഷയം അവരിലേക്ക് എത്തിച്ചു. അപ്പോൾ ഒരുപാട് പ്രതിഫലങ്ങളുള്ള, ഒരുപാട് എന്താ പറയുക, പുണ്യങ്ങളുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ, ഇൻഷാല്ലാഹ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പറയുന്ന കുട്ടികളും നിസ്കാരവും, കുട്ടികളുടെ നിസ്കാരത്തെ പറ്റിയിട്ട്. ചെറുപ്പം മുതലേ നമ്മളതിനെ ശീലിപ്പിക്കണം. ചെറിയ ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഉമ്മമാരുടെ കൂടെയൊക്കെ നിന്നിട്ടും ഒക്കെ പല രൂപത്തിലുള്ള നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ആ രൂപത്തിൽ അവരെ കൂടെ നിർത്തി നിസ്കരിപ്പിക്കുക, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. കർമ്മശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധ ഇസ്ലാം ഒരു കുട്ടിയോട് എപ്പോഴാണ് നിസ്കരിക്കണമെന്ന് പറയുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ടാകും, മദ്രസയിൽ നമ്മൾ പഠിച്ചതായിരിക്കും. യുഉമറു സബിയുൽ മുമയ്യിസു ബിസ്സലാത്തി ബഅദ സബഇ. വകതിരിവായ കുട്ടിയോട് 7 വയസ്സായതിനു ശേഷം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കണം. വയുദ്റബു അലൈഹ ബഅദ അശ്രിൻ ലിമാ റവാ അബൂ ദാവൂദ് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, 10 വയസ്സായാലും നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുകയും വേണം. ഇത് വെറുതെ പറഞ്ഞതല്ല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസുണ്ട്. മുറു സ്വബിയ ബിസ്വലാത്തി ഇദാ ബലഗ സബഇസ്നീൻ വ ഇദാ ബലഗ അശ്റസ്നീൻ ഫദ്രിബുഹു അലൈഹ. നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികളോട് കൽപ്പിക്കണം, ബിസ്വലാത്തി നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഇദാ ബലഗ സബഇസ്നീന 7 വയസ്സായി കഴിഞ്ഞാൽ, വ ഇദാ ബലഗ അശ്റസ്നീന 10 വയസ്സായി കഴിഞ്ഞാലോ, ഫദ്രിബുഹു അലൈഹ, നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ അടിക്കണം. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. യജിബു ദാലിക അലൽ ആബായി വൽ ഉമ്മഹാതി സുമ്മൽ അജ്ദാദി സുമ്മൽ ജദ്ദാതി സുമ്മൽ ഔസിയാ. ഇതാർക്കാണ് നിർബന്ധമാകുന്നത്? ആദ്യം കൽപ്പിക്കലും അടിക്കലും നിർബന്ധമാകുന്നത് അലൽ ആബായി, വാപ്പമാർക്കാണ്. വൽ ഉമ്മഹാതി, പിന്നെ ഉമ്മമാർക്കാണ്. സുമ്മൽ അജ്ദാദി, പിന്നെ വെല്ലുപ്പമാർക്കാണ്. വൽ ജദ്ദാതി, പിന്നെ വെല്ലുമ്മമാർക്കാണ്. സുമ്മൽ ഔസിയാ, പിന്നെ ആ മക്കളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ. ഇപ്പോൾ വാപ്പയമ്മ ഇവിടെ ഇല്ല, എന്നെ മക്കളെ നോക്കണോട്ടോ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവർക്കാണത് നിർബന്ധമാകുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ വാപ്പമാരോടും ഉമ്മമാരോടൊക്കെയാണ് പറയാനുള്ളത്, മക്കൾക്ക് 7 വയസ്സായി കഴിഞ്ഞാൽ അവരോട് മോനെ പോയി നിസ്കരിക്ക്, മോനെ പോയി നിസ്കരിക്ക്. ഒരു ദിവസം ഒരു 5 വട്ടം പറഞ്ഞു കഴിയുമ്പോൾ ഒരു വക്കത്തെങ്കിലും അവൻ നിസ്കരിക്കും. ഇത് എല്ലാ ദിവസവും പറയണം. 7 വയസ്സ് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ആ 7 വയസ്സിൻ്റെ ദിവസം, ആ ഒരു ഡേ, ബർത്ത്ഡേ പാർട്ടികൾ നമ്മൾ നടത്തും, കേക്കുകൾ കട്ട് ചെയ്യും, എല്ലാം ചെയ്യും, ആഘോഷിക്കും. വേണ്ടതാണ്, അതൊന്നും വേണ്ടാന്ന് പറയുന്നില്ല, സന്തോഷം നല്ലത് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. അതെന്താണ്? അതെന്താണ്? അത് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. മോനെ പോയി നിസ്കരിക്കുമെന്ന് പറയണം. ഇത് 10, 15, 16 വയസ്സായാലും ഇന്ന് വാപ്പമാർക്ക് പറയാൻ അല്ലെങ്കിൽ ഉമ്മമാർക്ക് പറയാൻ പേടിയാണ് കുട്ടികളോട്. കാരണം എന്തുകൊണ്ടാണ് ഇവർ 7 വയസ്സായപ്പോൾ പറഞ്ഞിട്ടില്ല, 8 വയസ്സായപ്പോൾ പറഞ്ഞിട്ടില്ല? അന്ന് ചെറിയ മക്കളല്ലേ, പഠിക്കട്ടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യണം, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കണം. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ, 7 വയസ്സായാൽ നിങ്ങൾ കൽപ്പിക്കണം. മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളൊന്നും വെറുതെ ആയിട്ടില്ല കേട്ടോ, ഒരു വാക്ക് പോലും വെറുതെ ആയിട്ടില്ല. നിങ്ങൾ 7 വയസ്സാകുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ 7 വയസ്സാകുമ്പോൾ നമ്മുടെ കുട്ടിയോട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? ഒരിക്കലും ആ മകൻ പിന്നെ നിസ്കരിക്കാതിരിക്കില്ല. വലുതാകുമ്പോൾ പിന്നെ നമുക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല.
പേടിക്കണ്ട, നമുക്ക് പേടിക്കാതെ തന്നെ നമ്മളെ മക്കളോട് വലുതാവുമ്പോഴും പറയാം, പോനെ മോനെ നിസ്കരിക്കൂ. 7 വയസ്സാകുമ്പോൾ പറഞ്ഞു തുടങ്ങിയ ഒരു ഉമ്മക്ക് 15 വയസ്സാകുമ്പോൾ ഒരു കുട്ടിയോട് മോനെ പോയി നിസ്കരിക്കുന്നു പറയേണ്ട ആവശ്യം വരില്ല അവിടെ. അതാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ഒരിക്കലും വെറുതെയായിട്ടില്ല എന്ന് നമ്മൾ പറയാൻ കാരണം. ഇന്ന് പല ഉമ്മമാരും വിളിക്കലുണ്ട്, പല ഉമ്മമാരും കോണ്ടാക്ട് ചെയ്യലുണ്ട്, ഉസ്താദ് എൻ്റെ മോൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, എൻ്റെ മോള് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, എൻ്റെ മോള് നിസ്കരിക്കുന്നില്ല, അവൾക്കതിനോടൊരു ഇഷ്ടമില്ല, എങ്ങനെ ഉണ്ടാകും? 7 വയസ്സാകുമ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തത് ടിവിയും സീരിയലും സിനിമയും മൊബൈലും അതിലുള്ള ഗെയിമുകളുമൊക്കെ ആയിരുന്നു. ഈ വയസ്സായ സമയത്ത് പിന്നെ എങ്ങനെ ഈ കുട്ടി പറഞ്ഞാൽ അനുസരിക്കും? പ്രായപൂർത്തിയായി അപ്പോഴാണല്ലോ നിസ്കാരം നിർബന്ധം. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്നാൽ അത് പറഞ്ഞാൽ പോരായിരുന്നോ? നിങ്ങളുടെ മക്കൾ പ്രായപൂർത്തിയായി കഴിയുമ്പോഴാണ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുക അല്ലേ? നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് പറഞ്ഞാൽ പോരെ? എന്തുകൊണ്ട് 7 വയസ്സാകുമ്പോൾ തന്നെ നിങ്ങളുടെ മക്കളോട് കൽപ്പിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞു? 10 വയസ്സാകുമ്പോൾ അപ്പോഴും ഒരു പക്ഷേ പെൺകുട്ടികൾ പ്രായപൂർത്തിയായിട്ടുണ്ടാവില്ല, ആൺകുട്ടികൾ എന്തായാലും പ്രായപൂർത്തിയായിട്ടില്ല അല്ലേ? അപ്പോഴും നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ അടിക്കണം. അപ്പോൾ അപ്പം പറഞ്ഞു തുടങ്ങിയ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കൾ നിസ്കരിക്കും. എൻ്റെ ഉമ്മ, ഞാൻ പറയട്ടെ പ്രിയമുള്ളവർ, ഈ സന്ദർഭികമായിട്ട് ചെറുപ്പം മുതലേ 7 വയസ്സാകുമ്പോഴേക്കും എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു തരലുണ്ടായിരുന്നു, മോനെ പോയി നിസ്കരിക്കണം കേട്ടോ. അങ്ങനെ എന്നെ പറഞ്ഞുവിടും പള്ളിയിലേക്ക്. പലപ്പോഴും ഞാൻ എന്ത് ചെയ്യും, പള്ളിയിലേക്ക് ഉമ്മ പറഞ്ഞുവിടും, അങ്ങനെ ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് ടിവിയും കണ്ടിരിക്കും. പണ്ട് അത് പതിവുണ്ടായിരുന്നു, ചെറുപ്പത്തിലാണ് കേട്ടോ. ഉമ്മക്ക് ചില സമയത്ത് ഇതൊക്കെ മനസ്സിലാവലുണ്ട്. ഉമ്മ എന്ത് ചെയ്യും, ചൂട്ടും കെട്ടായിട്ട് ആ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വരലുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് അടിച്ചോടിക്കും പള്ളിയിലേക്ക്. അങ്ങനെയാണ് നമ്മയൊക്കെ നമ്മുടെ ഉമ്മമാർ വളർത്തിയിട്ടുള്ള. അൽഹംദുലില്ലാ, അന്ന് ഉമ്മ പറഞ്ഞ് മനസ്സിലാക്കി നിസ്കരിപ്പിക്കാൻ വിട്ടതുകൊണ്ട് കുറച്ചെങ്കിലും നമുക്കതിൻ്റെ സീരിയസ്നെസ്, അതിൻ്റെ ആ ഒരു ഗുണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഈ വോയിസ്, ഈ വീഡിയോ കാണുന്ന എല്ലാ ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളത്, ചെറുതല്ലേ, 7 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അവന് പ്രായപൂർത്തിയാവട്ടെ, അവൾക്ക് പ്രായപൂർത്തിയാവട്ടെ, എന്നിട്ട് നിസ്കരിച്ചാൽ പോരെ എന്ന ചിന്ത നമ്മൾ ഒഴിവാക്കണം. എന്ന ചിന്ത നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മുടെ മക്കളെ നിസ്കരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരോട് വിഷയങ്ങളൊക്കെ പറയണം എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ സാരം. ഇതേപോലെ തന്നെ വക്കദാ യജിബു അലൈഹിം അൻ യുഅല്ലിമൂഹു ജമീ അശ്റാഇഹി ളാഹിറ, ളാഹിറായിട്ടുള്ള പ്രകടമായിട്ടുള്ള ശരീഅത്തിൻ്റെ നിയമങ്ങളെ മുഴുവനും അവരെ പഠിപ്പിക്കണം. അതും ആർക്ക് നിർബന്ധമാണ്? ഈ വാപ്പാക്കും ഉമ്മാക്കും വെല്ലുപ്പാക്കും വെല്ലുപ്പാക്കും അതല്ലെങ്കിൽ അവരെ ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്കൊക്കെ നിർബന്ധമാണ്. വ അംറുഹു ബിൽ മഅറൂഫി, നന്മ കൊണ്ട് അവരോട് കൽപ്പിക്കണം, മോനെ നല്ലത് ചെയ്യ്, അത് ചെയ്യല്ലേ. കൂടുതൽ നമ്മൾ പറയേണ്ടത് ഇത് ചെയ്യ്, നന്മ ചെയ്യ്, നന്മ ചെയ്യ്, നന്മ ചെയ്യ്, ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കണം അവരോട് നമ്മൾ പറയേണ്ടത്. വ നഹീഹു അനിൽ മുങ്കരി, മോശപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് ഉപേക്ഷിക്കുക, നിരോധിക്കുകയും വേണം. ഇന്ന സ്ഥലത്തേക്ക് പോകരുത് കേട്ടോ മോനെ, ഇന്നത് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് അവരോട് പറഞ്ഞാൽ മതി, അവരെ അത് പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യേണ്ട. നിങ്ങൾ 7 വയസ്സ് മുതൽ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണുണ്ടോ? ഇപ്പോൾ വലുതാകുമ്പോൾ 15-16 വയസ്സുള്ള സമയത്ത് നിങ്ങൾ ഇടങ്ങേറാവുന്നില്ലേ ഓരോ കുട്ടികളോടും? എടാ അത് ചെയ്യലടാ, എടാ ഇത് ചെയ്യലടാ, മറ്റേ ചെയ്യലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇടങ്ങേറാവൽ 7 വയസ്സ് മുതൽ നിങ്ങൾ അവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല, നോ ഡൗട്ട് ഉണ്ടാവില്ല. പക്ഷേ 7 വയസ്സാകുമ്പോഴേക്കും എന്തിനാണ് ഇവൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയണതെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അവരങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞാൽ പോരേന്ന്, നോ. ഇതൊക്കെ മനഃശാസ്ത്രത്തിൽപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അത് ഈ ഒരു നമ്മുടെ ഈ എപ്പിസോഡിലാണോ എന്ന് എനിക്കറിയില്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേക്കാൾ വലിയൊരു സൈക്കോളജിസ്റ്റ് ഈ ലോകത്ത് വന്നു പോയിട്ടില്ല, ഒരു മനഃശാസ്ത്രജ്ഞൻ ഈ ലോകത്ത് വന്നു പോയിട്ടില്ല. 7 വയസ്സാകുമ്പോൾ തന്നെ മക്കൾ മോശത്തരത്തിലേക്ക് പോയില്ലെങ്കിലും, നന്മ ചെയ്യാൻ അവർ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിലും, അവരോട് കൽപ്പിക്കാൻ പറഞ്ഞു, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇട്ടുകൊടുക്കാൻ പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തോട്ടുകൾ, ആ ചിന്തകൾ നോക്കൂ, ആ ചിന്ത, നീ നന്മ ചെയ്യ് മോനെ, നീ തിന്മയിലേക്ക് പോവല്ലേ മോനെ, നീ നിസ്കരിക്കു മോനെ എന്ന് പറയുന്ന ആ തോട്ടുകൾ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ പറഞ്ഞ ഈ ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനാണ്
മൈൻഡ് പവർ ട്രെയിനറാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അത് നമ്മൾ നമ്മുടെ മക്കളോട് പറയണം. അതുപോലെ തന്നെ വളർബുഹു അലാ ദാലിക, അതുകൊണ്ട് കൽപ്പിക്കണം, അതിൻ്റെ മേലെ അടിക്കണം. ഹത്തായ ബുലുഗ റഷീദൻ, അവൻ എന്താവുന്നത് വരെ, അവനൊരു തിരിച്ചറിവ് ബോധം ഉണ്ടാവണ വരെ എന്ത് ചെയ്യണം, അവനെ അടിക്കണം. ഇന്ന് നമ്മൾ ചെയ്യണം എന്താ, ഇന്ന് തിരിച്ചറിവായതിനു ശേഷമാണ് നമ്മളിതൊക്കെ ചെയ്യണം അല്ലേ. 10-ഉം 15-ഉം വയസ്സായി കഴിഞ്ഞിട്ട് ഒരു റഷീദാവാന്ന് പറഞ്ഞൊരു തൻ്റെയുടെ ഉണ്ടാവുക, ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാനും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യണ്ട എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുവരെ പറഞ്ഞ ആൾക്ക് പിന്നെ ഈ റഷീദാവുന്ന സമയത്ത് പറയേണ്ട ആവശ്യം വരില്ല എന്നാണ് അതിൻ്റെ അർത്ഥം, മനസ്സിലാക്കണം നമ്മൾ. അതുവരെ പറഞ്ഞ ആൾക്ക് പിന്നെ അതിനുശേഷം പറയേണ്ട ആവശ്യം വരില്ല. നമ്മൾ ചെയ്യുന്ന നേരെ തിരിച്ച അപ്പോഴൊന്നും പറയില്ല, ഒക്കെ പറയുന്നത് എപ്പോഴാണ് 10-ഉം 15-ഉം 20-ഉം വയസ്സായി കഴിയുമ്പോഴാണ് പറയണത്, മോനെ നിസ്കരിക്ക്, മോനെ അത് ചെയ്യ്, ആരെങ്കിലും കേൾക്കോ. അപ്പോൾ സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ആളായി മാറിയവൻ, നമ്മുടെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു, ആ ചിന്തകൾ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കേണ്ട സമയം അവസാനിച്ചിരിക്കുന്നു. അവൻ്റെ ഉള്ളിൽ മറ്റു പലതുമാണ് ചിന്ത, മറ്റു പല കാര്യങ്ങളെ പറ്റിയിട്ടും അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ കമാൻഡൊന്നും അവനെ ബാധിക്കില്ല, അവൻ്റെ ഉള്ളിൽ വേറെ പല കമാൻഡുകളും കയറി കൂടിയിരിക്കുന്നു, വേറെ പല കമാൻഡുകളും അവൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾക്ക് വിലകളുണ്ട്, വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വഉജ്റത്തു തഅലീമിഹി, അവനെ പഠിപ്പിക്കുന്നതിൻ്റെ കൂലി, അത് ഫീമാലിഹി, അവൻ്റെ മുതലിൽ നിന്ന് നടക്കേണ്ടത്. സുമ്മാലാബിഹി, പിന്നെ അവൻ്റെ വാപ്പാക്ക് മുതലുണ്ടെങ്കിൽ അതിൽ, സുമ്മാലാഉമ്മിഹി, ഇത് രണ്ടുപേർക്കും മുതലെങ്കിലാണ് ഉമ്മയുടെ മുതലിൽ നിന്ന് എടുക്കേണ്ടത്. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ 8899137-3280 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.